ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിഗ്മ സീരീസിൻ്റെ കാമുകിയുടെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ്. ഇതിനോടകം കാമുകിയുടെ ഒന്നാമത്തെ ഭാഗം റിലീസ് ചെയ്തിരുന്നു. വളരെ നല്ലൊരു റെസ്പോൺസാണ് കാമുകിയുടെ ഒന്നാമത്തെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാമുകിയുടെ രണ്ടാമത്തെ ഭാഗവും വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇതിനോടകം നിങ്ങൾ കാമുകിയുടെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ, രണ്ടാം ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ ഈ സീരീസ് എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിൽ ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വരുന്ന കൂട്ടുകാരനെ കാണിക്കുന്നു. ആ കൂട്ടുകാരൻ ആ കുപ്പി കാമുകന് കൊടുക്കുന്നു, കണ്ട് കുടിക്കാൻ പറയുന്നു. പക്ഷേ കാമുക കുടിക്കുന്നില്ല, തനിക്ക് വേണ്ടെന്ന് പറയുന്നു. ഉടൻ തന്നെ ആ കൂട്ടുകാരൻ ആ കുപ്പി എടുത്തുകൊണ്ട് ആ പെൺകുട്ടി, അതായത് ആ കാമുകിയുടെ അടുത്തേലോട്ട് പോകുന്നു. എന്നിട്ട് അവൾക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അവൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പറയുന്നു, നീ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടതാണ്, നിനക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, നിനക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഇവളുടെ പുറകെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ട് അവനെ, അവളെ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വസിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ അവൻ കടക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നോട്ടെത്തിക്കാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ ചാനലിലോട്ട് പുതിയതായിട്ട് വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കാരണം ഇത്തരം പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടുവാനാവും. അതുമാത്രമല്ല, ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല വീഡിയോസ് ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്തു പോയ പല വെബ് സീരീസ് മൂവീസ് എല്ലാം ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കാണുവാൻ സാധിക്കും എന്ന് കൂടി ഞാൻ പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതൊരു അഡൾട്ടറേറ്റഡ് വെബ് സീരീസാണ്. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് ഫുൾ ന്യൂഡിറ്റി തന്നെ കാണിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള മറച്ചു വയ്ക്കലും ഒന്നുമില്ല, മുഴുവനും തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ, ഇത്തരം പുതിയ ഇത്തരം സീനുകൾ കാണാൻ താല്പര്യമുള്ള മാത്രം കാണുക. കാരണം ഫുൾ ന്യൂഡിറ്റി തന്നെ അവർ ഈ വെബ് സീരീസിൽ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യെസ്മയുടെ ഒക്കെ ഡയറക്ടറായ ലക്ഷ്മിദീപ് തന്നെയാണ് ഈ വെബ് സീരീസും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നടി ഒരു മലയാളി നടിയാണ്. അത്യാവശ്യം നല്ല ലുക്കൊക്കെയുള്ള ഒരു സുന്ദരിയായൊരു നടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നടിയുടെ മറ്റൊരു വെബ് സീരീസായ അഭിരാമി കൂടി റിലീസാകുന്നുണ്ട് ബൂം എക്സിലൂടെ. അതും കൂടെ നിങ്ങൾ കാണുവാണെങ്കിൽ നല്ലൊരു രസമായിരിക്കും. ഇതിനിടയ്ക്ക് കാമുകിയിലെ രണ്ടാം ഭാഗത്തിലെ കൂട്ടുകാരൻ ആ കാമുകിയ്ക്ക് അവൻ കുറേ നല്ല രീതിയിൽ തന്നെ അവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് എപ്പോഴും അവൻ്റെ പുറകെ നടക്കുന്നത്, അവനെ വിട്ടുകള, നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടും, നീ എന്തോരം സ്നേഹിച്ചാണ്, എന്നിട്ട് അവൻ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവൾക്ക് അവൻ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതുമാത്രമല്ല അങ്ങനെ കുടിപ്പിച്ച് അവളുടെ മൂഡ് മാറ്റിയെടുക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ വെബ് സീരീസിനകത്ത് കാണാൻ സാധിക്കും. മാത്രമല്ല, താനായിരുന്നെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കുമെന്നും, അതുമാത്രമല്ല നീ വളരെയധികം സുന്ദരിയാണെന്നും നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ളതാണെന്നും എന്ന് പറഞ്ഞ് അവിടെ നല്ല രീതിയിൽ തന്നെ പൊക്കി കയറ്റുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആ പെൺകുട്ടി വെള്ളമടിച്ച് നല്ലപോലെ കീറുങ്ങി ബോധമൊക്കെ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ ആപ്പിളൊക്കെ മുറിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് അവൻ ധാരാളം മദ്യം വിളമ്പിയതിന് ശേഷം അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ വലിയ സുന്ദരിയാണെന്നും ഇത്രയും നാളും നീ അർജുനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് താൻ ഇതൊന്നും പറയാഞ്ഞതെന്നും, റോഷ്നിക്ക് തന്നെ ഇഷ്ടമാണോ എന്നും ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മരുമറന്ന് അവളെ കിസ് അടിക്കുന്നു. ആ സമയം നമ്മുടെ കാമുകൻ, അതായത് നമ്മുടെ അർജുൻ, എണീക്കുന്നു. ഇവർ രണ്ടുപേരും കാണിക്കുന്ന ഓരോ ചേഷ്ടികൾ കാണുന്നു. ആ ചേഷ്ടകൾ കണ്ടിട്ട് അവന് ദേഷ്യം വരുന്നു. അവൻ എണീറ്റ് അവരോട് പറയുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ്, ഒരു കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ട്, അവനെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവൻ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് കൂട്ടുകാരൻ പറയുന്നു, താൻ മദ്യപിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ താൻ കൂടെ വരാമെന്നും. പക്ഷേ അവൻ്റെ ഉള്ളിലെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു. അങ്ങനെ ആ മുറിയിൽ അവർ രണ്ടുപേരും മാത്രമാവുന്നു, അതായത് ആ റോഷനിയും ആ കൂട്ടുകാരനും മാത്രമാവുന്നു. ബൈക്ക് എടുത്തുകൊണ്ട് പോയ അർജുൻ ഒരു കുട്ടിക്കാട്ടിൽ പോയിരുന്ന് കരയുന്നു. തനിക്ക് പറ്റിയ മണ്ടത്തരം ഓർത്ത് അവൻ വാ വിട്ട് അലയുന്നു. ഈ സമയം അവൻ്റെ കൂട്ടുകാരൻ റോഷനുമായി പരിപാടികൾ നടത്താനായിട്ട് പോകുന്നു. ഈ വെബ് സീരീസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, പഴയ വെബ് സീരീസ് പോലെ തന്നെ, അതായത് ഒന്നാം ഭാഗത്ത് പോലെ തന്നെ, അവരെല്ലാം തന്നെ മുഴുവനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. മെയിലിൻ്റെ ആയാലും ഫീമെയിലിൻ്റെ ആയാലും എല്ലാം അവർ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുമെന്ന് യാതൊരു തരത്തിലുള്ള സംശയമൊന്നും നമുക്ക് വേണ്ട. അർജുൻ അപ്പോൾ നമ്മുടെ കാട്ടിൽ പോയി കിടന്ന് കരയുകയാണ്. അവർ മുറിക്കകത്ത് കിടന്ന് നല്ല രീതിയിൽ തന്നെ പണിയുകയാണ്. തിരിച്ച് അർജുൻ ബൈക്ക് എടുത്ത് തിരിയുന്നു. എന്നിട്ട് അവൻ മുറിയിൽ പോയി അവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവൻ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. ഈ സമയം
റോഷനിയും കൂട്ടുകാരും തമ്മിൽ നല്ല രീതിയിൽ കട്ടിൽ കിടന്ന് പണിയുകയാണ്. നല്ല രീതിയിൽ തന്നെ അവർ ആർത്ത് ഉല്ലസിക്കുന്നുണ്ട്, ഫുൾ ന്യൂഡിറ്റി കാണിക്കുന്നുണ്ട്. തന്നെ പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ ഈ സീനുകൾ ആവേശഭരിതരാക്കും എന്ന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഈ വെബ് സീരീസ് വരുന്നത് ഏകദേശം 42 മിനിറ്റോടുകൂടിയാണ്. നല്ല രീതിയിൽ തന്നെ സംഭാഷണം എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തുണ്ട് ക്ലീഷെ പോലൊന്നും അവർ ഒതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു മണിക്കൂറോളം അന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടിരുന്ന് ആസ്വദിക്കാവുന്നതാണ്. ഡയലോഗിനൊക്കെ ഇത്രയും നമുക്ക് ജസ്റ്റ് ഗ്യാപ്പായിട്ട് തോന്നും, കാരണം ആ വെള്ളവടി സീനൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജസ്റ്റ് ഒരു ബോറൻ സീൻ പോലെയൊക്കെ തോന്നും. എങ്കിലും കുഴപ്പമില്ല, ആഘോഷിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാനുള്ള വകുപ്പ് ഈ വെബ് സീരീസ് തരുന്നുണ്ട്. ഈ വെബ് സീരീസിൻ്റെ കിടപ്പ് കണ്ടിട്ട് ഇതിൻ്റെ 3rd ഭാഗം കൂടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ 3rd ഭാഗം എന്ന് അനൗൺസ് ചെയ്യുന്ന നമുക്ക് നോക്കിയിരിക്കാം. 3rd ഭാഗം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആർക്കെങ്കിലും ഈ വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ 1rd ഭാഗവും 2rd ഭാഗവും കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.